ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. ഇന്ന് ഞാൻ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ദിവസത്തെ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിരുന്നു. അതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസും അതേപോലെ തന്നെ ഈ ചാനലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒരു 7 മണിയൊക്കെ ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു കപ്പ് ചായയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്, ഒരു കപ്പ് ചായയിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഓരോ ആൾക്കാരും വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ ഓരോ രീതികളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ചായയിൽ നിന്നാണ്. ചില ആൾക്കാർ അത് ചൂടുവെള്ളം, തണുത്ത വെള്ളം, അങ്ങനെ ആയിട്ട് ഓരോ മോർണിംഗും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഇതാക്കണ് ആദ്യം എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇങ്ങനെ ഇരിക്കുന്നതും. അല്ലെങ്കിൽ നേരെ പുറത്തേക്ക് ഇറങ്ങിയ ഓടലാണ്. ഇപ്പം എന്താ അടങ്ങിയിരിക്കേണ്ട ആൾ. അപ്പോൾ ആദ്യത്തെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിച്ചു. അവൻ്റെ ബ്രഷ് ചെയ്യലും ഫുഡ് കൊടുക്കലും എല്ലാതും കഴിച്ച് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഉച്ചക്കത്തേക്കുള്ളത് നോക്കണം. ഉച്ചക്കത്ത് അവിടെ അമ്മ കറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ചോറ് അവിടെ അടുപ്പത്ത് വെന്ത് വരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ കറി ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പും പടവലങ്ങയും വെള്ളരിക്കി ഇട്ടിട്ട് കറി വെക്കുകയാണ്. അപ്പം ഇന്ന് എന്താണ് ബിസി എന്ന് ചോദിച്ചാൽ, ഇന്ന് എൻ്റെ അമ്മോൻ്റെ മോന് തിരിച്ച് റിയാദക്ക് പോവാണ്. അപ്പോൾ കാക്കോ അവിടെ റിയാദിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് കരുതി. നാടൻ കോഴിയൊക്കെ കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ പുറത്തത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, ഭയങ്കര കാറ്റാണ്, അതേപോലെ തന്നെ തണുപ്പുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. രാവിലെ മുറ്റടിച്ചോറിയതൊക്കെ വെറുതെ ആയിപ്പോയി. നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവിടെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ കഴിക്കാം. അതേ കരുതിയിട്ട് തന്നെ ഞാനിവിടെ ബെഡ്റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ബെഡ്ഷീറ്റും അതേപോലെ പുതപ്പൊന്നും മടക്കി വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളെ ബെഡ്റൂമിൻ്റെ നേരിട്ടുള്ള കാഴ്ചയാണിത്. അവിടെ ജനൽ തുറന്നാൽ കാണുന്നത് തൊട്ടപ്പുറത്ത് തന്നെ റബ്ബർ തോട്ടമാണ്. അപ്പോൾ നമ്മൾ ആ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെഡ്ഷീറ്റും അതേപോലെ ആദ്യം പണിയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ബെഡ്റൂമും ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ ഇതാ ഞങ്ങളുടെ റൂമിൻ്റെ അവസ്ഥയാണിത്. വേറെ ഒന്നുമില്ല, എൻ്റെ പിന്നാലെ ആദ്യം വന്നിട്ട് ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നിലത്തേക്ക് വലിച്ചിട്ടിരിക്കണ്. ഒന്നും പറയാല്ല, ഓലോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തായാലും നമ്മൾ തന്നെ അത് വൃത്തിയാക്കണം. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ പഴയ മാതിരി തന്നെ വിരിച്ചിടണം. ഓരെന്തായാലും അത് ചെയ്യൂല. ഓലോല പണി കഴിഞ്ഞ് പോയി. അത് വലിച്ചു വാരി നിലത്തേക്കിട്ട് ഓനോൻ്റെ പണി നോക്കിപ്പോയി. അപ്പോൾ ഇതാ കറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ അരച്ച് പാർന്ന് നമ്മൾ കടുകൊക്കെ വറുത്ത് ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നും എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കലാണ്. അപ്പോൾ ഒന്ന് കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ അതിനൊന്നും സമയമില്ല. ചമ്മന്തി ഉണ്ടാക്കിങ്ങാണ്ട് ഇന്നത്തെ ലഞ്ച് അങ്ങനെ ഒതുക്കാമെന്ന് കരുതി. മീനും പൊരിക്കാം. അപ്പോൾ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പില അതേപോലെ
ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ചട്ടിയിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അത് തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ നീരോ അതേപോലെ സുർക്ക എന്തു വേണേലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആദിക്ക് കഞ്ഞി കൊടുക്കാനുള്ള ഒരു സമയമായി. ഇപ്പോൾ ഒരു 10:30, 11 ആ ഒരു ടൈമിൽ ഓന് കഞ്ഞി കുടിക്കലുണ്ട്. അപ്പോൾ ഇതാ കാക്കൂന് കൊണ്ടുപോകാനുള്ള കോഴിയൊക്കെ ഇതാ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നാടൻ കോഴിയുണ്ട്, അതേപോലെ തന്നെ ഇറച്ചിക്കോഴിയും കൊടുത്തിട്ടുണ്ട്, രണ്ടുമുണ്ട്. ഇറച്ചിക്കോഴി അത് പൊരിച്ച് കൊടുത്തേക്കാമെന്ന് കരുതി, മറ്റേത് നല്ലോണം വരട്ടിയിട്ട് കൊടുത്തേക്കാം. അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുത്തേക്കാനുള്ള സാധനം അതുണ്ടാക്കാൻ നോക്കണം. ഇപ്പം തന്നെ സമയം ഒരുപാടായി. ഇതൊക്കെ ഉണ്ടാക്കി ചൂടാറി വരുമ്പോൾ തന്നെ കുറേ സമയമെടുക്കും. നമുക്ക് വൈകുന്നേരം ഒരു ഇഷാ മാരിബിൻ്റെ ആ ഒരു സമയത്ത് കൊടുത്തയക്കണം. എൻ്റെ ഉമ്മയും അനിയനും വരും. അപ്പോൾ ഓരോ എടുത്ത് ഈ സാധനങ്ങളൊക്കെ കൊടുത്തയക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ തന്നെ എല്ലാം വെന്ത് സെറ്റായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതാ ചിക്കനും മസാലയൊക്കെ കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ചിക്കന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് സമയം. ആ ഒരു സമയത്ത് ഇതമ്മ നാടൻ കോഴിൻ്റെ എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വെട്ടിയിട്ട് അതിൻ്റെ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് ഇമ്മ ഇതാക്കുന്ന കുക്കറിൽ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല വെന്ത് കിട്ടണമല്ലോ. നാടൻ കോഴിയാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ മറ്റേ ചിക്കൻ ചിക്കൻ്റെ ആ ഒരു വേവല്ലല്ലോ, നന്നായിട്ട് വേവണം. അപ്പോൾ ഇതാ ഇനി ചിക്കൻ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് സമയമായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പുറത്ത് അടുപ്പിലാണ് നമ്മൾ അത് പൊരിക്കാൻ നിൽക്കുന്നത്. അകത്തായാൽ ആകെ എണ്ണയൊക്കെ തെറിച്ച് ആകെ വൃത്തികേടാകും, ടൈലും കാര്യങ്ങളൊക്കെ വൃത്തികേടാകും, പിന്നെ പണി ഇരട്ടിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്താണ് വെച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതാദ്യമായിട്ടാണ് കാക്കൂന് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാനുള്ള ഒരു അവസരം കിട്ടണത്. ഇതിന് മുന്നേ അമ്മ റീനൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. ഇവിടുന്ന് അമ്മോനൊക്കെ പോകുമ്പോൾ ഓരോരുത്തു നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ചിക്കനൊക്കെ ഇതാക്കണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് അധികമുണ്ട്, ഒരു 3-4 ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ മാത്രം കണക്കാക്കി കൊണ്ട് കൊടുത്തേക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് കൊടുത്തേക്കണം. അപ്പോൾ അത് മാത്രമല്ല, പഴംപൊരിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ബാറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. എണ്ണ ചൂടായി നമ്മൾ പഴംപൊരി അതിലോട്ടിട്ട് അത് റെഡിയാക്കിയെടുത്താൽ മതി. ഇത് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുത്തയക്കുക എന്നുള്ളതിനേക്കാളും നമുക്ക് സന്തോഷം അവിടെ എത്തി ഓരോ കയ്യിൽ അത് സേഫായിട്ട് എത്തി അത് ഒരു കഴിച്ച് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഇരട്ടിക്കുക. അപ്പോഴാണ് അതിന് മധുരം കൂടുക. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്ത് അതിന് നല്ല റിസൾട്ട് കിട്ടുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ശരിക്കും അനുഭവപ്പെടാം. അപ്പോൾ ഇത് മാത്രമല്ല, സ്വീറ്റ്സ് ആയിട്ട് വേറെ ജിലേബിയും ലഡുവും അതേപോലെ തന്നെ അലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അതൊക്കെ അമ്മോൻ്റെ മോനോട് വാങ്ങാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടാണ്. അപ്പോൾ ഓല അവിടുന്ന് വാങ്ങിയിട്ട് ഓല പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളിതാ പാക്കിങ്ങിലോട്ട് കടന്ന് പാക്ക് ചെയ്യാനിതാ അമ്മ പറഞ്ഞു തന്നെയുണ്ട്. അതിനനുസരിച്ച് ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയൂല. അറിയാൻ മാത്രമൊന്നുമില്ല, നമ്മൾ കവറ് വാങ്ങിക്കൊണ്ട് അതിനുള്ള കവറും കാര്യങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും, അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ പാക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാ പൊരിച്ച കോഴി പാക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വരട്ടിയ കോഴിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പഴംപൊരിയും അതേപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ രണ്ട് കോഴിയും കൂടെ ഒരു കവറിലിട്ടിട്ട് കെട്ടിയിട്ട് അങ്ങനെയാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. നല്ല ചിപ്സ് ഇവിടെ ഹോൾസെയിൽ ചിപ്സ് കിട്ടും,
അപ്പോൾ അവിടെ നിന്ന് കടയിൽ പോയിട്ട് അതിന് വാങ്ങിക്കൊടുന്നിട്ടുണ്ട്. അപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തയക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.